പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ യു പി എസ് എ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് തന്നെയായിരുന്നു ഈ ക്വസ്റ്റ്യന് ഡാന്യൂബ് വോൾഗ ടൈബർ ടൈഗ്രീസ് അപ്പോൾ ഈ നാല് നദികളുടെയും പ്രത്യേകത നിങ്ങൾ വെക്കേണ്ടതുണ്ട് ടൈഗ്രീസ് യുഫ്രിറ്റീസ് നദിക്കരയിൽ അതിനിടയിലായിരുന്നു ഊർ സംസ്കാരം ഉണ്ടായിരുന്നത് വെക്കണം മെസപ്പട്ടോമിയ മിനറൽ ഉത്കടനം നടത്തുന്ന ജില്ല ഏതാണ് കേരളത്തിൽ കേരളത്തിലെന്നാണ് ചോദിച്ചത് എറണാകുളം വയനാട് ഇടുക്കി കൊല്ലം ശരിയായത് കണ്ടെത്തണം സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ് കടൽത്തരയാണോ കാമ്പാണോ വൻകരയാണോ മാൻഡിലാണോ സിമ സിയാല് രണ്ടെണ്ണം ഉണ്ട് ഞാൻ പറയാതിരിക്കണേ നിങ്ങൾ ഏകദേശം ധാരണയ്ക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കാമ്പ് ഏറ്റവും താഴെ ഉള്ളത് കാമ്പിന് മുകളിലുള്ളതാണ് മാൻഡില് ഓക്കേ ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാരാണ് ഇവിടെ ഗുരു വാഗ്ബടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി നവോത്ഥാനം വരുമ്പോൾ ഈ നാല് ഓപ്ഷന് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം കാരണം ഈ നാല് പേരുകളും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട പേരുകളാണ് അടുത്തത് ഏതിന് പകരമുള്ള പുതിയ സംവിധാനമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നീതി ആയോഗ് ഇവിടെ ആസൂത്രണ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ വിവരകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ചിലാണ് വന്നത് നമുക്കറിയാം പ്ലാനിങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമുക്കറിയാം വെക്കണം സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണെന്ന് എന്നാണ് ചോദിച്ചത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണ പിള്ള വെക്കുക ഓർത്ത് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം സി പി ഗോവിന്ദ പിള്ള കെ രാമകൃഷ്ണ പിള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ ഓപ്ഷൻസൊക്കെ ശ്രദ്ധിച്ച് വെക്കുക മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ആണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഡയറക്റ്റ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻ്റ് ആണ് തുർക്കി ജപ്പാൻ ചൈന പോളണ്ട് ഈ നാല് രാജ്യത്തിൻ്റെ ഈ ഓർത്തു വെക്കണം ഓക്കെ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഭാരതപ്പുഴ മുതിരപ്പുഴ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ നമുക്കറിയാം പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത പദ്ധതികളൊക്കെ ഉള്ളത് പിന്നെ ചാലക്കുടിപ്പുഴ തൃശ്ശൂർ ജില്ലയിലൂടെയാണ് ഓർത്തു വെക്കണം പ്രത്യേകത ഹറോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് സോറി ഒന്ന് രണ്ട് അഞ്ച് ആറ് അഞ്ചിലാണ് ഗരീബി ഹടാവോ വ്യവസായത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്താണ് രണ്ട് ഓക്കെ ഒന്നിൽ കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത് പുറത്തു വെക്കുക മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് സി വി രാമനുണ്ട് രാമൻ ഇഫക്ടറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കണ്ടെത്തി ഫെബ്രുവരി ഇരുപത്തെട്ട് ശാസ്ത്രദിനം രാജാ രാമണ്ണ ഇന്ത്യൻ അണുവിൻ്റെ പിതാവ് ആണവ പദവിയുടെ പിതാവാണ് അതുപോലെ എ പി ജെ അബ്ദുൽ കലാമുണ്ട് ഹോമി ജെ ഭാവ ഉണ്ട് ഈ രാജ രാമണ്ണ അണുപഥയുടെ പിതാവ് പേര് വരാൻ കാരണം ആ ബുദ്ധൻ ചിരിക്കുന്നു ഓർത്തു വെക്കുക അതുപോലെ അണുവിഭാഗത്തിൽ പഠനം നടത്തിയ വ്യക്തിയാണ് ഒമി ജഹാംഗീർ ഓർത്തു വെക്കുക മിസൈൽ വനിതയാണ് ടെസ്സി തോമസ് ക്ലോറിൻ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലോറിൻ ആൽക്കലി ഈ ക്ലോറിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കുന്നുള്ള പ്രത്യേകതയാണ് കാൽസ്യം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ദൻ എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ശരിയായത് കണ്ടെത്തി എഴുതുക ആങ്സ്ട്രം മെഷർ എന്നത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒക്കെ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ദ്രാവകത്തിൻ്റെ അളവ് കപ്പലിൻ്റെ വേഗത കേബിളുകളുടെ നീളം അന്തരീക്ഷ താപനില അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഹൈഗ്രോമീറ്റർ ആണ് ഓർത്തു താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏതിനാണ് ഇവിടെ ആൽഫ ബീറ്റ ഗാമുണ്ട് ആൽഫബീറ്റ റുദർഫോർഡ് കണ്ടെത്തി ന്യൂട്രോൺ കണ്ടെത്തിയത് ചാഡ്വികാണ് തുളഞ്ഞു കയറുന്നതാണ് ഗാമ കാടിനേറിയ വസ്തുക്കളൊക്കെ തുളഞ്ഞു കയറാനും മുറിക്കാനൊക്കെ ഖാമാക്കിരണം ഉപയോഗിക്കാറുണ്ട് പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ് ഐൻസ്റ്റീന് ന്യൂട്ടന് മാക്സ് പ്ലാങ്ക് റോമറ് അതിനകത്ത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് വിശദീകരണം നൽകിയത് ന്യൂട്ടനാണ് നമ്മുടെ ഗുരുത്താകർഷണം കണ്ടെത്തിയത് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ആളാണ് പിന്നെ റോമറാണുള്ളത് നീലപ്രകാശവും പച്ചപ്രകാശവും കൂടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം നമ്മുടെ ഒരു ഫിസിക്സ് എന്നുള്ള വീഡിയോയിൽ മൊത്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് മജന്ത സയന് സെക്കൻഡറി കളറാണ് ഇവിടെ ചോദിച്ചത് മഞ്ഞ ഓറഞ്ച് ഓക്കെ ഓറഞ്ച് നദിയയിലൂടെ വെക്കുന്ന ആഫ്രിക്കയിലൂടെയാണ് ഓർത്ത് വെക്കണം ഈ നിറങ്ങൾ കൂടിച്ചേരുന്നതിലൊരു കോഡും അതൊക്കെ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഓർക്കുക എക്സ് റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാ കവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇവിടെ ലെഡ് ഉണ്ട് ഉണ്ട് ടിൻ ഉണ്ട് ടിന്നുണ്ട് ഉണ്ട് ഓക്കെ ടിന്നിൻ്റെ ആറ്റോമിക് നമ്പർ അൻപതാണ് ലെഡിൻ്റെത് എൺപത്തി രണ്ടാണ് പിന്നെ അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ആണ് ഞാൻ ചോദിക്കുന്ന മെത്തേഡാണ് പറയുന്നത് കേട്ടോ ടിന്നു ലെഡ് കൊണ്ട് ഫ്യൂസ് വയർ നിർമ്മിക്കുന്നതിൽ ഓർത്ത് വെക്കണം കോഡ്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ് കാൽസ്യം ഓക്സൈഡ് കോപ്പർ ഓക്സൈഡ് അലൂമിനിയം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡ് ശരിയായത് എഴുതണം മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് മോണോസൈറ്റ് മോണോസൈറ്റ് ഒക്കെ പഠിച്ചു വെക്കണം അതുപോലെ നോക്കൂ തോറിയം എവിടെ കാണുന്നതെന്നൊക്കെ ചിലപ്പോൾ നമ്മളെടുത്ത് ചോദിക്കും കേരള കേരളത്തിലെ അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കാം ശരിക്ക് വ്യക്തമാവുന്നില്ല മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് സിട്രിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ആസിറ്റിക് ആസിഡ് ചേനയുടെ ചൊറിച്ചിലിന് കാരണം അതാണ് ഓക്സാലിക് ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് പുളി രുചിയാണ് ഉണ്ടാവുക ഓർത്ത് വെക്കുക ഓർത്തെടുക്കുക ആസിഡുകൾ ബേസുകൾ എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസ രാസികമായി ഏത് വിഭാഗത്തിലാണ് വരുന്നത് ഓർഗാനോ ക്ലോറിൻ ഇൻ ക്ലോറിൻ മെറ്റാലിക് ഓക്സൈഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ് എൻഡോസൾഫാൻ എൻ മകജെ ഇതുമായി ബന്ധപ്പെട്ടതാണ് കാസർഗോഡാണ് എൻഡോസൾഫാൻ ദുരന്തം ഉണ്ടായത് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ വൻകരയിലാണ് എൻഡോസൾഫൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റ് ഗ്രേഡും ഒരേപോലെ ആകുന്ന താപനില എത്രയാണ് നാൽപ്പത് ഡിഗ്രി നൂറ് ഡിഗ്രി മൈനസ് നൂറ് ഡിഗ്രി മൈനസ് നാൽപ്പത് ഡിഗ്രി ഇതും നമ്മുടെ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഫിസിക്സിൽ എല്ലാ ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട് കടൽ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഇപ്പോൾ നോക്കൂ എട്ടു എട്ട് പോയിൻ്റ് അഞ്ചും കണ്ട എട്ടിൽ കൂടുതലാണ് ശരിയായത് ഓർത്തുവെക്കുക അലോഹം ഏതാണ് ബ്രോമിൻ കാർബൺ അയഡിൻ ഫ്ലോറിൻ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കെമിസ്ട്രിയും ബയോളജിയും മുഴുവനായിട്ടുള്ള ക്ലാസ് ചെയ്യും കാണുന്ന എല്ലാവരും ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമേതാണ് ടെക്നീഷ്യം ടൈറ്റാനിയം പ്ലൂട്ടോണിയം അതുപോലെ സിറിയം ശരിയായത് എഴുതണം റേഡിയം പ്ലൂട്ടോണിയൊക്കെ കൃത്രിമ റേഡിയേഷനുള്ള മൂലകങ്ങളാണ് മാഡം ക്യൂറിയുമായി ബന്ധപ്പെട്ട ഒരു മൂലകമാണ് പ്ലൂട്ടോണിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് നൈട്രജനാണറിയാൽ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ നമുക്കറിയാം കാർബിൻ്റെ ആറ്റമിക് നമ്പർ അറിയാം ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ് അൾട്രാ അൾട്രാവയറ്റ് റേയെ പ്രതിരോധിക്കുന്നത് സ്റ്റാറ്റോസ്ഫിയറിലാണ് ഓസോണല്ലോ ഓർത്ത് വെക്കുക ഫ്ലിൻ്റ് ഗ്ലാസ് ക്രോക്സ് ഗ്ലാസ് സെറാമിക് ഗ്ലാസ് അതുപോലെ സോ സേഫ്റ്റി ഗ്ലാസ് വിച്ച് വൺ ഇസ് റൈറ്റ് കാന്തശക്തിയുടെ യൂണിറ്റ് ശരിയായത് കണ്ടെത്തുക വെബ്ബറ് ഫാരഡ് കാൻഡില പാസ്കൽ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്കൽ നിയമം എന്താണെന്നൊക്കെ ഹൈഡ്രോളിക് ജാക്കിൻ്റെയൊക്കെ പ്രവർത്തനം ഓർക്കുക വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ എപ്പോഴും ചോദിക്കുന്നതാണ് കോൺവെക്സ് കോൺകേവ് സമതല ദർപ്പണം ബൈ ഫോക്കൽ ലെൻസ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ എപ്പോഴും പി എസ് സിയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ഓർത്തു വെക്കണം ഒരു ചാലകത്തിൻ്റെ നീളം കൂടുന്തോറും അതിൻ്റെ റെസി റെസിസ്റ്റിവിറ്റി എന്താ സംഭവിക്കുന്നത് കൂടുന്നു കുറയുന്നു മാറ്റമില്ല കൂടുന്നു പിന്നെ കുറയുന്നു ചലത്തിൻ്റെ നീളം കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് സംഭവിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഇവിടെ ഫെർമി എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ ഇയാളാണ് ആദ്യമായിട്ട് ചെയിൻ റിയാക്ഷൻ അതായത് അണു വികടന വിധേയമായിട്ട് നമ്മുടെ ന്യൂക്ലിയാർ ചെയിൻ റിയാക്ഷൻ അതായത് ആണവ റിയാക്ടറുകളുടെയൊക്കെ പ്രവർത്തനമാണ് അതിനകത്ത് പറയുന്നത് കാന്തത്തിൻ്റെയൊക്കെ പവറ് നമ്മൾ ഉപയോഗിച്ചിട്ട് അളക്കലുണ്ട് ഓർക്ക് ഓർത്ത് വെക്കുക ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം ഏതാണ് ബാസിലസ് പോളിമിക്സ് റൈസോബിയം അസറ്റോബാക്ടർ അസോസ് പയറിലം ഇത് എപ്പോഴും ഈ നാല് നിങ്ങൾ ഒന്ന് കാണാതെ അത് എവിടെയാണ് എന്തിലാണെന്നുള്ളത് ഓർത്ത് വെക്കണം ഈ നാല് ഓപ്ഷന് അതുപോലെ ഇതിലേക്ക് ലൈസോസൈമ് വരും ലൈസോസോമും കൂടെ വരും അങ്ങനെ പറഞ്ഞു വിടുന്നത് നിങ്ങൾക്ക് പരീക്ഷ ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് അതും കൂടെ ഓർത്തു വെക്കുക ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലേക്ക് നീങ്ങുന്നത് ഫ്രക്റ്റേഴ്സ് ഗാലക്ലോസ് സുക്രോസ് ഗ്ലൂക്കോസ് ശരിയായത് കണ്ടെത്തുക ഈ പ്രകാശംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ചോദിക്കണെങ്കിൽ ഗ്ലൂക്കോസാണ് വെക്കണം ബീജമൂലത്തിൻ്റെയും ബീജശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് രൂപപ്പെടുന്ന മെരിസ്റ്റം ഏതാണ് പ്രൈമറി മെരിസ്റ്റം പ്രോട്ടോസോം അഗ്രമെരിസ്റ്റം എപ്പിക്കൽ മെരിസ്റ്റം സാർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനുണ്ടാവുന്ന ക്യാൻസറാണ് തൊക്ക് അസ്ഥിമജ്ജ അസ്ഥി കണ്ണ് ശരിയായത് കണ്ടെത്തുക പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംഭവിക്കപ്പെടുന്നത് സംഭവിക്കാറുണ്ട് അതിൻ്റെ ചാല ആ ഒരു ചാല ഒരു വേക്ക് പറയുന്ന പേരാണ് സംഭവന കേട്ടോ ജലം പ്രോട്ടീനുകൾ അമിനോ ആസിഡുകൾ ലവണങ്ങൾ ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ് ഞാനത് വായിക്കണില്ല നിങ്ങളിങ്ങനെ നോക്കിയിട്ട് അത് കണ്ടെത്തിയാൽ മതി ഞാൻ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആകും ഈ രാസസൂത്രങ്ങൾ വരുന്ന ഒരു വീഡിയോ നമ്മൾ മൂന്ന് മിനിറ്റിൻ്റെ നമ്മുടെ ചോദ്യമാലയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വരാൻ സാധ്യത ഉള്ളത് അതൊന്ന് പഠിച്ചു വെക്കണം എല്ലാവരും ചിലതൊക്കെ നമ്മൾ അങ്ങനെ പറ്റിക്കാൻ വേണ്ടി തരും കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് അല്ലെ സിയോജന കാർബൺ ഡൈ ഡയോക്സൈഡ് രക്തത്തിലെത്തുന്നത് എങ്ങനെയാണ് പ്ലാസ്മയിൽ ലയിച്ച് വായു അറകളിൽ ലയിച്ച് ഹീമോഗ്ലോബിനുമായി ചേർ ചേർന്ന് ടിഷ്യൂ ദ്രവത്തിലൂടെ ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ചോദിക്കുകയതാണ് ഇരുമ്പാണ് അല്ലേ പി പി എൽഒ എന്ന ഏകകോശജീവി ഏതു വിഭാഗത്തിലാണ് വരുന്നത് പി പി എൽഒ വൈറസ് ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഫംഗസ് ഈ വൈറസ് പറയുമ്പോളേ കാരണം ഈ വൈറസ് രോഗങ്ങളുണ്ട് വൈറസും ബാക്ടീരിയൊക്കെ പഠിക്കാൻ എളുപ്പം ഇപ്പോൾ നോക്കൂ സാർസ് എയ്ഡ്സ് എസ് എസ്സും കൂട്ടുകാരായിരുന്നു ഇവർ ചിക്കൻ കഴിച്ചു ചിക്കൻ ബോക്സ് ഇവർക്ക് ജലദോഷം പിടിച്ചു ജലദോഷം അഞ്ചാം പനി ഡെങ്കിപ്പനി പക്ഷിപ്പനി പന്നിപ്പനി മുണ്ടിനീര് വന്നു ഇതൊക്കെ വൈറസ് ആട്ടോ തുടർന്ന് ഇവരുടെ കൂട്ടുകാരനായ വാസു വാസു എന്ന് പറഞ്ഞാൽ വസൂരി ഓക്കെ പേവിഷബാധ ഏൽക്കാതിരിക്കാൻ പോളിയോ എടുത്ത് മണ്ണപ്പൻ ചുട്ട് കാണാൻ ചെന്നു പേവിഷബാധ പോളിയോ മണ്ണപ്പം മണ്ണപ്പ പറഞ്ഞാൽ കാലിന് ഫുഡ് വയം ഡിസീസ് എന്നൊക്കെ പറയും കാൽവേദന അസുഖം ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ് ഇങ്ങനത്തെ കോഡുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ കോഡ് ഉപയോഗിക്കാത്തതും ഇടാത്തതും നിങ്ങളെ കമൻസിന് നിങ്ങൾ എന്താണോ പറഞ്ഞത് അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവ ഗേസ് പരീക്ഷയിൽ തുടരുക പ്ലാഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ് സ്പൈറോ കീറ്റ് ക്ലാമേഡിയ സിറ്റസി ഫിലൈൻ റൈനോട്രക്കിറ്റൈസ് ഫംഗസ് പേരുകളൊക്കെ ഓർക്കുക പ്ലാഗ് ഉണ്ടാക്കുന്ന ആ രോഗങ്ങളും രോഗകാരികളിൽ നിന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഒന്നും കൂടെ ഞാനത് ഒന്ന് എഡിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ഒന്നും കൂടെ നമുക്കത് അപ്ലോഡ് ചെയ്യാം ചിലതൊക്കെ സാധ്യത ചോദ്യങ്ങളായതുകൊണ്ട് അൽക്കരഹിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ് ജ്വാല മുളകാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് പാവൽ പയറ് മത്തനുള്ളത് ഇവിടെ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളൊരു കാര്യതാണ് ഇപ്പം നിങ്ങൾക്ക് ഈ അൽക്കരഹിത അറിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഒരു രസത്തിന് വേണ്ടി കാണ്ട് അത് പരീക്ഷയ്ക്ക് കൊണ്ടുപോയിക്കാണ്ട് ഇതാണോ എന്ന് വിചാരിച്ച് കറപ്പിക്കരുത് അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അറിയാത്തത് ഇപ്പോൾ നമുക്ക് പച്ചക്കറിയത് കൊണ്ട് പേരും കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും പേന കൊണ്ട് എഴുതുക 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 അവിടെ നിങ്ങൾ പേന വലിക്കണം അറിയില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടും എഴുതരുത് ഓക്കെ അപ്പോൾ നമുക്കടുത്ത് ചോദ്യത്തിലേക്ക് കിടക്കാം മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ പറയുന്നവയിൽ ഏതാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശം ഇരുപത്തി മൂന്നര ഡിഗ്രി ദക്ഷിണാൻഡ് രേഖ ഇരുപത്തി മുപ്പത്തിരണ്ട് ഡിഗ്രി അക്ഷാംശം ഇരുപത്തിമൂന്നര ഡിഗ്രി ഉത്തരായരേഖ ജാമിത്രി രാമച്ചം ബംഗു പഠിച്ചേക്കുക ജാമിത്രി ജാർഖണ്ഡ് മിസോറാം ത്രിപുര രാമച്ചം രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബംഗു ബംഗാൾ ഗുജറാത്ത് ഇതാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഉത്തരായരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഉത്തരാൻ രേഖ എന്ന് പറയുന്നത് കേട്ടോ എട്ട് സംസ്ഥാനം കൂടെ കടന്നു പോകുന്നുല്ലോ ഓർക്കുക ഇതിൻ്റെ ആൻസർ എപ്പോഴും വരിക ഇതിൽ രേഖ കടന്നു പോകാത്തത് ഏത് ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക അതില്ലെങ്കിലാണ് പിന്നെ നിങ്ങൾ ഈ എട്ടെണ്ണം നോക്കി വയ്ക്കേണ്ടത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് നമുക്കറിയാം ഏതാ ആന്ധ്രാപ്രദേശുണ്ട് അരുണാചൽ പ്രദേശുണ്ട് ഉത്തർപ്രദേശുണ്ട് ഹിമാചല് ജനസംഖ്യ കൂടുതലാണ് ജനസാന്ദ്രത കുറവാണ് അരുണാചലിൽ കൂടുതലാണ് യു പിയിൽ ജനസാന്ദ്രതയല്ല ജനസംഖ്യ അതുപോലെ ഹിമാചൽ പ്രദേശ് പഴക്കുട എന്തെങ്കിലും നാലോ ഓപ്ഷനോ ഒരു കാര്യം നമ്മൾ അതിന് കൂട്ടത്തിന് അങ്ങനെ ഓർത്ത് വെക്കുക ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന സീമാന്തരൊക്കെ അത് വെക്കണം ആ പുതിയ തെലുങ്കാനയുടെ ക്യാപിറ്റലും കാര്യങ്ങളും നിങ്ങൾ ഞങ്ങൾ വെക്കണം അടുത്തത് ഭൂ ഭൂമതിരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് ഞാൻ ഈ ഓർത്ത് വെക്കണം ഓർത്തു വെക്കണമെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ റാങ്ക് ഫയൽ വെച്ചിട്ട് അവിടെ അങ്ങനെ ഒന്ന് കളറ് ചെയ്യട്ടോ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആക്ച്വലി ഇത് ഭൂമതിരേഖയുടെ അടുത്തല്ല പക്ഷേ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഭൂമതിരേഖയുടെ അടുത്ത് നമ്മൾ പറയുന്നു തമിഴ്നാട് കേരളം ഗുജറാത്ത് പശ്ചിമ ബംഗാൾ കേരളത്തിനേക്കാൾ കുറച്ച് താഴെയാണ് തമിഴ്നാട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അടുത്തത് പർവ്വത വിജ്ഞാനത്തെ അറിയാൻ താഴെ പറയുന്നവയിൽ ഏത് പഠനശാഖയാണ് സഹായിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ നോക്കൂ പർവ്വതം നമ്മൾ ഓരോ ഓളജി ഞാൻ പറയണില്ല മണ്ണ് ഇപ്പം നോക്കൂ ഓർത്തോഗ്രാഫി അങ്ങനൊരു സാധനം അല്ല കേട്ടോ ഓർത്തോളജി ഉണ്ട് ഓർണിത്തോളജി ഉണ്ട് പിന്നെ ഓൺട്രോളജി ഇതൊക്കെ നോക്കൂ അപ്പോൾ ചിലതൊക്കെ കോളേജികൾ അങ്ങനെ പേര് കൊടുക്കും ഓളജി ഓളജി ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക മത്സ്യങ്ങളുള്ളത് ഇക്തിയോളജി അതുപോലെ ഓർണിത്തോളജി പക്ഷികൾ കണ്ണിന് ഒഫ്താൽമോളജി അങ്ങനെ കുറച്ച് ഓളജികളെ പേര് ഓളജി മുട്ടയെ പറ്റിയിട്ടുള്ളത് ഓളജികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഓർത്തുവെക്കുക എന്ന് വിചാരിച്ച് എല്ലാം കൂടെ ഓർക്കണമെന്നല്ല ഈ പർവ്വതമൊക്കെ പഠിക്കണം മണ്ണിനെ കുറിച്ചുള്ള പെഡോളജി പഠിക്കണം അതൊക്കെ ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന നമ്മളടുത്ത് ഭൂമിശാസ്ത്രത്തിൽ മാപ്പ് വെച്ചിട്ടാണ് ഈ ചോദിക്കണത് ഇന്ത്യൻ സംസ്ഥാനം താഴെപ്പറുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഈ ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്താ ഏറ്റവും പുതിയ മടക്കു വർവ്വതമാണ് പുതിയ മടക്കുപറവ്വത് ഫോൾഡ് മൗണ്ടെയ്ൻ വലിയ മടക്കു വർവ്വത് ഗുജറാത്ത് ഒഡീഷ റീസൻറ്റിലിപ്പോൾ ഒഡീഷയാണ് അരുണാചൽ പ്രദേശ് ദെൻ ഓപ്ഷൻ ഡി എവിടെ പോയി പശ്ചിമബംഗാൾ ശരിയായത് കണ്ടെത്തൂ റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് നമ്മളൊരു വീഡിയോ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുന്നേ ചെയ്തിരുന്നു അത് പല കുട്ടികളും കണ്ടിട്ടില്ല രേഖീയ മാതൃക നക്ഷത്ര മാതൃക ത്രികോണ മാതൃക വൃത്താകാര മാതൃക അവരെഴുതുന്നൊരു ചോദ്യം ഉറപ്പാണ് ആ വീഡിയോ കാണുക ഓക്കെ ജനങ്ങളും വാസസ്ഥലങ്ങളും എന്നുള്ള ഏരിയ പഠിച്ചു വെക്കേണ്ടതാണ് മത്സ്യബന്ധനം താഴെ താഴെപ്പറയുന്നവയിൽ ഏത് മേഖലയിൽപ്പെടുന്നു മത്സ്യബന്ധനം അതിനകത്ത് പ്രാഥമികമാണോ അതായത് തുടങ്ങുന്ന മേഖലകൾ ഇപ്പോൾ കൃഷി ഓക്കെ കന്നുകാലി അപ്പോൾ മത്സ്യബന്ധനം പറയണില്ല കാർഷിക മേഖല ദ്വിതീയ മേഖല പ്രാഥമിക മേഖല വ്യാവസായിക മേഖല ഏതിലാണ് വരികയെന്നുള്ളത് ഓർത്തു വെക്കുക താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിൻ്റെ ഭാഗങ്ങളാണ് ചോദിക്കുന്നത് ഭൂവൽക്കം പുറക്കാമ്പ് അകക്കാമ്പ് പുറക്കാമ്പ് മാൻഡിൽ ഭൂവൽക്കം അപ്പോൾ അതിന് ഞങ്ങൾ ആ ഓർഡറിൽ പഠിക്കാം മാൻഡിൽ ആ ഓർഡറിൽ പഠിക്കാം കേട്ടോ ഭൂവൽക്കം മാൻഡിൽ അകക്കാമ്പ് അകക്കാമ്പിന് നമ്മൾ പുറക്കാമ്പ് അകക്കാമ്പ് എന്ന് പറയും ഭൂവൽക്കം മാൻഡിൽ അകക്കാമ്പ് ഓക്കെ സിമാ സിയാൽ ഭൂവൽക്കത്തിൻ്റെ ഭാഗം മാൻഡിലാണ് മാഗ്മയുള്ളത് ഉള്ളത് നിഫയാണ് അകക്കാമ്പിലുള്ളത് ഓക്കേ നിഫ എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ ഇരുമ്പും നിക്കലും കൂടിയത് കൊണ്ടാണ് നിഫ മണ്ഡലം എന്നുള്ള പേരിൽ വരുന്നത് എല്ലാ ശിലകളും താഴെ പറയുന്നത് ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് അതുകൊണ്ട് ശിലയുടെ മാതാവ് എന്നുള്ള പേരിലൊക്കെ അത് അറിയപ്പെടും അഗ്നയശിലേണ്ട അവസാദം കായാന്ത്രികം പാതാളശിലക്ക് ഉദാഹരണമാണ് പ്ലൂട്ടോൺസ് ഓക്കെ അഗ്നയശിലക്ക് ഉദാഹരണമാണ് നമ്മുടെ ബസാൾട്ട് ബസാൾട്ട് പൊടിഞ്ഞിട്ട് റിഗർ മണ്ണ് ഉണ്ടാവുക ഈ കല്ലുപ്പ് ചോക്ക് അതുപോലെ അതൊക്കെ എന്തിനുദാഹരണമാണ് അവസാദ ശിലും ബോറടിക്കുണ്ടോ സാറിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ കായാന്തരിക ശില എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മണ്ണ് മണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അപ്പോൾ കേരളത്തിൽ കായാന്തരിക ശില കൂടുതലാണെന്ന് നമുക്ക് നമുക്ക് പറയാൻ പറ്റും അതുപോലെ എക്കൽമണ്ണ് ഉദാഹരണമാണ് പുറത്തു വെക്കുക അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് അവസാദശിലകൾ ഉണ്ടാവുക ഈ അഗ്നയോ അവസാദും കൂടെ ഉണ്ടാവുന്നതാണ് എന്ത് കായാന്തരിക ശില മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാടിയിലാണ് ഉണ്ടാവുന്നത് എല്ലാ ഭൗതിക മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു അന്തരീക്ഷ പാളിയുണ്ട് ട്രോപ്പോസ്ഫിയർ അതിനകത്ത് ഓർത്തിട്ടുണ്ട് ടിസ്മി നമ്മൾ എഴുതുക ട്രോപ്പോ സ്ട്രാറ്റോ മീസോ ആയണോ തെർമോ എന്നാണ് പറയുക അതിന് മുകളിലുള്ളതാണ് എക്സോസ്പിയർ അപ്പോൾ ശരിയായത് മഴ മഞ്ഞ് കാറ്റൊക്കെ എവിടെ ഉണ്ടാവുക എന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യത്തിലേക്കടക്കാം ലോകമന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ് താഴെ പറയുന്നവരിൽ ആരാണ് അദ്ദേഹം തന്നെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നുള്ള പേരിൽ അറിയപ്പെടും കോൺഗ്രസിൽ തീവ്രവാദികളുടെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ഇതിനകത്ത് മിതവാദികളുടെ ക്യാപ്റ്റനെ കണ്ടോ ഗോപാലകൃഷ്ണ ഗോഖലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചപ്പോൾ ഓർക്കുക കോൺഗ്രസിൻ്റെ ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് ഓർത്തു വെക്കുക അടുത്തത് ബൂർബൺ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിലിരുന്നത് ബൂർബൺ നമ്മുടെ ആറാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് സ്പെയിന് ശരിയായത് കണ്ടെത്തുക ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഈ എസ്റ്റേറ്റ് സമ്പ്രദായമൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമാണ് ബെർലിൻ മതിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് മാഡ്രിഡ് സ്പെയിനിൻ്റെ ക്യാപിറ്റലാണ് ബ്രിട്ടൻ പറഞ്ഞാൽ മൂന്ന് രാജ്യങ്ങൾ കൂടിയതാണ് ഇംഗ്ലണ്ട് അയർലാൻഡ് അതുപോലെ വെയിൽസ് കൂടിയതാണ് ഇംഗ്ലണ്ട് ബ്രിട്ടന് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമാണ് ലണ്ടൻ ഹിറ്റ്ലറുടെ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന് ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ താഴെപ്പറയുന്നവയിൽ ആരാണ് മലാല ആൻഡ് ഫ്രാങ്ക് മേരി ഫ്രാങ്ക് ആൻഡ് മേരി നമുക്കറിയുണ്ടാവും മലാല യൂസുഫ് സായിയുടെ നാട് പാകിസ്ഥാനിയാണ് നമ്മുടെ ഇന്ത്യക്കാരനായ കൈലാസ് കൈലാസത്യാർത്ഥിയോടൊപ്പം നോബൽ പങ്കിട്ട വ്യക്തിയാണ് മലാല ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ഭാവന ആശയത്തിന് ആത്മനിഷ്ഠ അതുപോലെ ശാസ്ത്രീയ വീക്ഷണം ജ്ഞാനോദയം എന്ന് പറയുന്നൊരു സംഗതിയും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കോണിൽ വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഓർത്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ റഷ്യ സാക്സണിയയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നതിൽ ഏതാണ് പ്രധാനപ്പെട്ടൊരു യുദ്ധമായിരുന്നു സാക്സണിയ റഷ്യ റഷ്യ യുദ്ധം ഇതിനകത്ത് അമേരിക്കൻ വിപ്ലവമുണ്ട് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുഖ്യ കാരണം എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരെ നടന്ന ഒരു വിപ്ലവം കൂടെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് യുദ്ധമുണ്ട് സപ്തവത്സരയുദ്ധമുണ്ട് യുദ്ധമുണ്ട് ശരിയായത് കണ്ടെത്തുക അടുത്ത ചോദ്യം ആചാര്യ വിനോഭാവയുടെ ദൈവമായി ബന്ധപ്പെട്ട കാര്യം എന്താണെന്നാണ് വിനോഭാവുമായി ബന്ധപ്പെട്ട കാര്യം ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹയായിട്ട് ആദ്യമായിട്ട് കണ്ട വ്യക്തിയാണ് ഭാവേ കമ്പോള പരിഷ്കരണം നമുക്കറിയാം അലാവുദ്ദീൻ ഗിൽജിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നു ജാകിർദാരി സമ്പ്രദായമുണ്ട് പിന്നെ ഭൂദാന പ്രസ്ഥാനമുണ്ട് ഞാൻ പറയണില്ലല്ലോ അല്ലേ പറയേണ്ട ആവശ്യമുണ്ടോ അതുപോലെ ഇഖ്താ പ്രസ്ഥാനമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം തറൈൻ യുദ്ധത്തിൽ ഇതെപ്പോഴും തറൈൻ യുദ്ധം രണ്ടും പഠിച്ചു വെക്കണം വിജയിച്ച രാജാവ് താഴെ പറയുന്നവരിൽ ആരാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നും തൊണ്ണൂറ്റി രണ്ടും തറൈൻ യുദ്ധങ്ങളൊക്കെ പഠിച്ചു വെക്കുക മുഹമ്മദ് കോറി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ബുദ്ധിമാനായ വിഡ്ഡി ഗോറി ഓർത്തു വയ്ക്കുക ബാബർ മുഗൾ വംശത്തിന് തുടക്കം കുറിച്ച വ്യക്തി പൃഥ്വിരാജ് ചൗഹാൻ അടുത്ത ചോദ്യം കേരളത്തിലെ മഹാശില സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏതു കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ശിലായുഗം ഇരുമ്പയുഗം വെങ്കലയുഗം നവീന ശിലായുഗം നമ്മൾ ഈ ശിലായുഗങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഭംഗി എഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പഠിച്ച് വെച്ചേ മതിയാകൂ ഇപ്പോഴും ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പാട്ടാണ് നമ്മൾ അറിയേണ്ടത് പഴന്തമി പാട്ടിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ പറയുന്നവയിൽ ഏതാണ് കുറുംചിയ നമ്മൾ പർവ്വത മേഖല എന്നു പറയുക വളഞ്ചിയാർ കച്ചവട സംഘമാണ് മരുതം ഓക്കേ കൃഷിഭൂമിയാണ് മുല്ലൈ മുട്ടക്കുന്നുകളാണ് പിന്നെ പാലയുണ്ട് പാഴ്ഭൂമി നെയ്തലുണ്ട് കടൽ തീരം ഓർത്ത് വയ്ക്കാത്തൊക്കെയാണ് അഞ്ച് തിണകളാണ് ഉണ്ടായിരുന്നത് ഭൂമി മേഖലയ്ക്ക് പറയുന്നത് ഇപ്പം നമ്മൾ കര അതുപോലെ എന്താ പറയുക മലനാട് ഇടനാട് തീരദേശം പറഞ്ഞതിന് മുമ്പ് അങ്ങനെയായിരുന്നു പേരുണ്ടായിരുന്നത് മോഹൻചദാറോയിൽ ഉത്ഖനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവൽ ആരുടെ നേതൃത്വം മോഹൻ ജദാരോ ആരെ കണ്ടെത്തിയതായിരുന്നു നമ്മളടുത്ത് ഇവിടെ ചോദിക്കുന്നത് ആർ ഡി ബാനർജി എ ഡി ബാനർജി ജോൺ മാർഷൽ ആർ ഡി ദേശായി ശരിയായത് കണ്ടെത്തുക അടുത്ത് ഗണിതമാണ് പോസ്റ്റ് ചെയ്തിട്ട് വേണം ഗണിതം ചെയ്യാം കേട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഗണിതം ചെയ്യാം മൂന്നര പ്ലസ് രണ്ട് മൂന്നിലൊന്ന് പ്ലസ് നാല് ആറിലൊന്നിന് തുല്യമായത് ഏതെന്ന ചോദ്യം സംഖ്യാശ്രേണിയിലെ സ്ഥാനം അഞ്ചിൽ മൂന്നിനും നാലിൽ മൂന്നിനും ഇടയിൽ വരാത്ത ഭിന്നമേതെന്ന ചോദിച്ചത് രണ്ട് ഭിന്നസംഖ്യകളാണ് വന്നത് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാവും ഗണിതം ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ യു എസ് എസിൻ്റെയോ എൻ എം എം എസ്സിൻ്റെയോ ബുക്ക് വെച്ച് അതിലെ ഗണിതം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഇനി ഗണിതം അറിയണു മാത്രം ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ അറിയാത്തത് അവിടെ ഒഴിവാക്കിയിട്ടാലും വേണ്ടില്ല അറിയണ്ണു മാത്രം ചെയ്ത് അതിനെ ഉറപ്പിക്കുക അടുത്ത ചോദ്യം ഓപ്ഷൻസ് ഞാൻ വായിക്കാതിരിക്കുന്ന നിങ്ങൾ കണ്ട് പോസ് ചെയ്ത് ചെയ്യണ്ടാവുമല്ലോ ഒന്ന് മൂന്ന് അഞ്ച് പിന്നെ കണ്ടോ ഒരു ഒഴിവ് കൊടുത്തു എന്നിട്ട് എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുകയെന്ത് ഇത് കാണാനൊരു സൂത്രമുണ്ട് അത് കണ്ടു പഠിക്കണം അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കാം ചോദ്യം ഞാൻ വായിക്കണില്ല അങ്ങനെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരേണ്ടത് വിചാരിച്ചിട്ടാണ് പഞ്ചസാരയുടെ വില ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിക്കുന്നു ഒരാളുടെ ചെലവ് വർദ്ധിക്കാതിരിക്കാൻ പഞ്ചസാരയുടെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ ശതമാനം കാണുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നൂറിലെടുക്കുക അപ്പോൾ നൂറിൻ്റെ സാധനത്തിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയായി അപ്പോൾ അയാളെ ചിലവ് വർദ്ധിക്കാ ഉപഭോഗം എത്ര കുറക്കുക ചിലവ് വർദ്ധിക്കാതിരിക്കാൻ ഉപഭോഗം എത്ര കുറക്കുക അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് നിങ്ങട്ട് നൂറിലേക്ക് എത്താൻ അപ്പോൾ ഈക്വലൻസ് ആയിട്ട് പോകും അപ്പോൾ നൂറ് വെച്ചിട്ടാണ് ശതമാനം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആൻസർ ഒന്നും പറയണില്ല നിങ്ങൾ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടെത്തുക താഴെ പറയുന്നവയിൽ മട്ട ത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാത്തവ ഏതാണ് ഇതും സാധ്യതാ ചോദ്യമാണ് മട്ടത്രികോണത്തിന് പല സംഖ്യകൾ തന്നിട്ട് നമ്മളെ പറ്റിക്കും അപ്പോൾ ആ മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യതകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം രണ്ട് വൃത്തസ്തംഭങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം ഒന്നേസ് ടു മൂന്നും ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം മൂന്നേസ് ടു നാലുമായാൽ പാത ആരങ്ങൾ തമ്മിലുള്ള ആരെന്ന് പറഞ്ഞാൽ പകുതി എന്നുള്ളത് എപ്പോഴും മനസ്സിലേക്ക് വരണം വ്യാസത്തിൻ്റെ പകുതി ഇത് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ അംശബന്ധം എത്രയാണ് ഒരു സ്ഥാപനത്തിലെ പന്ത്രണ്ട് ജോലിക്കാരുടെ ശരാശരി പ്രായം നാൽപ്പത്തി അഞ്ചാണ് ഇതിൽ അറുപത് വയസ്സുള്ള രാജൻ പിരിഞ്ഞു പോയതിന് പകരം രഘു ജോലിയിൽ ചേർന്നു പോയുള്ള പുതിയ ശരാശരി നാൽപ്പത്തി രണ്ടായാൽ രഘുവിൻ്റെ പ്രായം എത്രയായിരിക്കും ഇതും വളരെ സിമ്പിളാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു യു എസ് എസിൻ്റെ എൻ എം എം എസിൻ്റെ ബുക്കാണ് വെക്കുക നാളെ മുതൽ ഗണിതത്തിന് ഓക്കെ ഇതിനകത്താണ് ഇതിനിങ്ങനത്തെ കണക്കുകൾ കുറേ കാണുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടുപഠിച്ചോളൂ കുഴപ്പമില്ല രേണു പന്ത്രണ്ടര ശതമാനം സാധാരണ പലിശക്കും ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു എങ്കിൽ രേണു എത്ര വർഷമാണ് നിക്ഷേപം നടത്തിയത് ഇരട്ടി ആവുകയാണ് പന്ത്രണ്ടര അത് നമ്മൾ എപ്പോഴും പഠിക്കേണ്ട രണ്ടര അഞ്ച് അങ്ങനെ പോവുമല്ലോ ഏറെ പത്ത് പന്ത്രണ്ടര ഒരു കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില ഇരുപത്തഞ്ച് ശതമാനം കൂട്ടി പരസ്യപ്പെടുത്തിയതിനു ശേഷം പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് നൽകി വിൽപ്പന നടത്തിയാൽ അയാൾക്ക് ലഭിക്കുന്ന ലാഭം എത്ര ശതമാനമാണ് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം പതിമൂന്ന് ശതമാനം പതിനെട്ടര ശതമാനം ശരിയായത് കണ്ടെത്തുക അടുത്ത ഇംഗ്ലീഷാണ് ദ പൂവർ മാൻ ഈസ് അഫക്റ്റഡ് ഡാഷ് ആർത്രിക്സ് ഓൺ വിത്ത് ഓഫ് ഫോർ അഫക്റ്റഡിൻ്റെ കൂടെ കൂട്ടിനാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ സെലക്റ്റഡ് കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഹി സെഡ് ഹലാ ഇറ്റ് ഈസ് എ ഹെവി ലോസ് ഹി ടോൾഡ് ഇറ്റ് ഈസ് എ ഹെവി ലോസ് ഹി എസ് ക്ലൈം ഇറ്റ് വാസ് എ ഹെവി ലോസ് ഹി എസ് ക്ലൈംഡ് ആൻഡ് സെഡ് That it was a heavy loss, he exclaimed with sorrow that it was a heavy loss, which is right answer. Read the headlines and complete the sentence. Rana convicted for murder. Dash from the court. The police is looking for him. ഹാസ് എസ്കേപ്പ്ഡ് ഹാഡ് എസ്കേപ്പ്ഡ് ഈസ് ഗോയിങ് ടു എസ്കേപ്പ് വാസ് എസ്കേപ്പ്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ പാസീവ് ഫോം പാസീവ് ആക്റ്റീവ് എന്നുള്ളതിന് ഒരു കോഡ് ഉണ്ട് ഞാൻ വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഷീ ഗേവ് എ പാർട്ടി എ പാർട്ടി ഗേവ് ടു ഹർ ഷീ വാസ് ഗിവൺ എ പാർട്ടി ദ ഗിവൺ എ പാർട്ടി വിസ് ദ റൈറ്റ് വൺ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് വേബ് ഇഫ് നെസസറി ഹീ ഗേവ് ഓഫ് അവിടെ ബ്രാക്കറ്റിൽ ഹണ്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ടു ഫാം കൊടുത്തിട്ടുണ്ട് ഫോർ ലിവ്ലിഹുഡ് ഹണ്ടിന് അതന്നെ കൊടുത്ത് ഫാമിന് ഫാമിംഗ് എന്ന് കൊടുത്തു പിന്നീട് ഹണ്ടിങ് ഫാമിംഗ് എന്ന് കൊടുത്തു ഹണ്ടിങ് ഫാംന്ന് കൊടുത്തു ഹണ്ട് ഫാം ഇത് തന്നെ ശരിയെന്നു കൊടുത്തു വിറ്റ് ഈസ് ദ റൈറ്റ് വൺ നെക്സ്റ്റ് അടുത്തത് വിച്ച് ഓഫ് ദ വേർഡീസ് റൈറ്റ്ലി സ്പെൽറ്റ് കാർണിവൽ ഫെസ്റ്റിവൽ മാർവൽ ഗ്രാമർ ശരിയായ സ്പെല്ലിംഗ് ഉള്ളത് ഈ ഗ്രാമറിൻ്റെ സ്പെല്ലിങ് എന്താ ജി ആർ എ എം എം എ ആർ ആണ് അല്ലേ സായ് സി സാൻ ഇത് എപ്പോഴും ചോദിക്കും ഷോർട്ട് ഫോംസ് സുഡോണിംസ് അക്രോണിംസ് സിനോണിംസ് ആൻഡോണിംസ് ഫൈൻഡ് ഔട്ട് ഈക്വലൻറ്റ് യൂസിങ് ഇൻ ഇംഗ്ലീഷ് അണ്ണാനയാണോ മരം കയറ്റം പഠിപ്പിക്കുന്നത് ഡു നോട്ട് ടീച്ച് യുവർ ഗ്രാൻഡ് മദർ ടു സക്കെക് ടു നോട്ട് ടീച്ച് സ്ക്വറൽ ടു ക്ലൈമ്പ ട്രീ ഡു നോട്ട് ടീച്ച് ഗ്രാൻഡ് മദർ ടു ക്ലൈംബ ട്രീ

कम विथ ए कम अपम वित् कमअप विथ विच इस द रईट वन यू कैन चूस द वर्ड मीन्स वन हू नोज एवरीथिंग നിങ്ങളെ പോലെ എല്ലാം പഠിച്ചിട്ടില്ലേ അങ്ങനെ ഒംനിപ്രസെന്റ് ഒംനിസെന്റ് ഒംനിപ്പോറ്റന്റ് ഒംനിക്ലിന്റ് ഒംനിക്ലിന്റ് ആണോ ഒംനിന്റ് ആണോ ഒംനിസെന്റ് ആണോ ഡിപ്രസെന്റ് ആണോ ഏതാണ് ശരിയായത് കണ്ടെത്തും യുന്നവൽ പഠന വൈകല്യമല്ലാത്തത് ഏതാണ് ഡിസ്ലെക്സി ഉണ്ട് വായന വൈകല്യം അനോറക്സി ഉണ്ട് പിന്നേ ഓപ്ഷന് എഴുത്ത് വൈകല്യമുണ്ട് ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുല ഉണ്ട് ഗണിതത്തിൽ വരുന്ന ബുദ്ധിമുട്ട് കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം മാതൃക കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആവശ്യപ്പെടുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അളവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ശരിയായത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് നമ്മുടെ പിയാശ വീണ്ടും വന്നു പിയാശയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവരുടെ പോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘടകത്തിലാണ് ഇല്ലാത്തിനുണ്ട് എന്ന് വിചാരിക്കുക ഇപ്പോൾ കോട്ടി ഇങ്ങനെ കടന്നു പോകുമ്പോഴേ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക കൺസർവേഷൻ ആണോ കേന്ദ്രീകരണമാണോ അങ്ങനത്തതാണ് ചോദിച്ചത് ഞാൻ വീഡിയോയിൽ കറക്റ്റ് പി ആശിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കുറേ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തോ അത് ആരും കാണാഞ്ഞിട്ടാണോ പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കാനായിട്ടാണോ അറിയില്ല അതിനകത്ത് പി ആശയ നാൽപ്പത്തി രണ്ട് മിനിറ്റ് ഉള്ളത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അയാളായിട്ടും എന്ത് ചോദിച്ചാലും നമുക്ക് അറിയാൻ പറ്റും അമൂർത്ത ചിന്തന ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം ട്രാക്ക് മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം അതായത് സോറി മൂർത്ത മനോവ്യാപാര ഘട്ടം സാധാരണ ഒരു ചിത്രമായതുകൊണ്ട് അങ്ങനെ ഓപ്ഷൻ വായിച്ചതാണ് കേട്ടോ പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കും ഈ ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാർ ഇതിന് പറയൊരാശയത്തിൻ്റെ പേരാണ് ദ മോർ നോളജബിൾ അതർ ദ മോർ നോളജബിൾ അതർ ആശയം കൂടിയാണ് കേട്ടോ വൈഗോഡ്സ്കി പിയാഷെ വൈഗോഡ്സ്കിയുടെ സിദ്ധാന്തത്തിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് തൊണ്ടേക്ക് കോഹ്ലാർ തൊണ്ടേക്ക് എവിടെ പരീക്ഷണ എടുത്ത് പൂച്ചയുടെ തൊണ്ട കോഹ്ലറോ ചിമ്പാൻസിൽ സുൽത്താൻ എന്ന ചിമ്പാൻസിൽ ഡൈവേർജൻ്റ് തിങ്കിങ് അതായത് വിവ്രചന ചിന്ത ബുദ്ധിയുടെ വിവ്രചന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകവുമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് നമ്മോട് ചോദിച്ചത് ടെയാർക്കിക് തിയറിയറിയുടെ ആളുക സ്റ്റാൻബർഗ് ദ്വി ഘടകം സ്പിയർമാൻ ത്രിമുഖം ഗിൽഫോർഡ് അങ്ങനെ പേര് പറയുന്ന കേട്ടോ അതുപോലെ പ്രാഥമിക ബുദ്ധിക്ഷമത പ്രൈമറി മെൻ്റൽ എബിലിറ്റി തിയറി എന്നതിന് പറയാം അടുത്തത് ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് ഇതിനകത്ത് അഭിക്ഷമതയുണ്ട് താല്പര്യം ഉപലബ്ധി ഉപലബ്ധി എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻ്റ് നേട്ടം എന്നൊക്കെ പറയും മനോഭാവം ആറ്റിറ്റ്യൂഡ് ശരിയായത് എഴുതുക ഭിക്ഷമത എന്ന് പറഞ്ഞാൽ എന്താ എവിടെയെങ്കിലും പഠിച്ച കാര്യം പിന്നീട് പ്രാവർത്തിക ആക്കാൻ കഴിയുന്നതാണ് കേട്ടോ കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അഭിലഷണീയമായത് കുട്ടിയെ പരിഹസിക്കുക ഇങ്ങനത്തെ മൂന്ന് നാല് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ലോജിക്കായിട്ട് ഏതെങ്കിലാണ് പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിലേർപ്പെടാൻ അവസരം നൽകുക ഇത്തരം ഭയങ്ങളെ അവഗണിക്കുക അതുപോലെ ശരിയായതല്ലാത്തത് അല്ലാത്തതെന്ന് ചോദിക്കും നാലെണ്ണം ഓർത്തു വെക്കുക കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ആൻസർ കാണുമ്പോൾ എഴുതരുത് ചോദ്യം ശരിക്കും വായിക്കണം സൈക്കോളജി ആവുമ്പോൾ ഓപ്ഷൻ ഡി ധൈര്യവാനിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഉപദേശിക്കുക അടുത്തത് ഫ്രോയിഡിൻ്റെ വീക്ഷണമനുസരിച്ച് അക്ഷര നാക്ക് പിഴവുകൾക്കും കാരണം എന്താണ് ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടിലെ പശ്ചാത്തമനം അതായത് റിഗ്രേഷനാണോ പ്രതിപൂർത്തി കോമ്പൻസേഷൻ ആണോ താദാത്മീകരണം ഐഡൻറിഫിക്കേഷൻ ആണോ ഫോർ റിപ്രഷൻ അതായത് അടുത്ത ഓപ്ഷന് ദമനമാണോ ശരിയായത് എഴുതാം അടുത്തത് ഇത് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമാണ് ഇപ്പം ഈ നാലിനം പക്ഷെ ഫ്രോയിഡ് എന്താണ് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചത് തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിപ്പിക്കുന്നു ഫ്രോയിഡ് ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന ചെയ്ത അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രകൃതിപരമായ ബുദ്ധി ഭാഷാപരമായ ബുദ്ധി ഗണിതപരവും യുക്തി ചിന്താപരവുമായ ബുദ്ധി ശാരീരിക ചലനപരമായ ബുദ്ധി ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാന പങ്ക് ഉള്ള വ്യക്തി ആരാണ് ഉണ്ട് ഷെൽഡൻ ഉണ്ട് ഉണ്ട് ക്രഷ്മറുണ്ട് ഉണ്ട് ഈ സ്പ്രാങ്ർ അതുപോലെ ഷെൽഡനൊക്കെ വിശദീകരിച്ചായിരിക്കും കൂടുതലും സാധ്യത ൊക്രാറ്റിസിൻ്റെ വളരെ പ്രധാനപ്പെട്ടാണ് അടുത്ത് ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പരുന്നവയിൽ ഏതിന് ഉദാഹരണമാണ് ഇത് ആൽപോട്ടിൻ്റെ തിയറന്നെല്ലാവർക്കും അറിയുമല്ലോ അല്ലേ കേന്ദ്ര സവിശേഷകം അതായത് സെൻട്രൽ ട്രൈറ്റ് മുഖ്യ സവിശേഷകം കാർഡിനൽ ട്രൈറ്റ് ദ്വിതീയ സവിശേഷകം ആൽപോട്ടിൻ്റെ ട്രൈറ്റൊക്കെ നമ്മൾ വീഡിയോയിലുണ്ട് അത് കണ്ടിട്ട് അത് മനസ്സിലാക്കണം എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മളെടുത്ത് ചോദിക്കുക ഇതൊന്നും ഉദാഹരണമല്ല എന്നു കൊടുത്തിട്ടുണ്ട് ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗിച്ചത് നല്ല ചോദ്യമല്ലേ ദമനം പ്രൊജക്ഷൻ യുക്തീകരണം ഉദാത്തീകരണം ഉദാത്തീകരണം നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ സഹായമൊക്കെ നൽകുക അടുത്തത് ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ധനപ്രബലനമാണ് ശിക്ഷയാണ് ഋണപ്രബലനമാണ് അതുപോലെ നോക്കൂ ഓപ്ഷൻ ഇതൊന്നുമല്ല ശരിയായത് കണ്ടെത്തുക അടുത്ത ചോദ്യം അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ചത് കാൾ യൂങ് ഉണ്ട് കാൾ റോജേഴ്സ് ഉണ്ട് എബ്രഹാം ഉണ്ട് കാറ്റലുണ്ട് യൂങ്ങിൻ്റെ സിദ്ധാന്തമൊക്കെ ഇതിനകത്ത് വ്യക്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് കാൾ റോജേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് ഏതെങ്ങനെ പറയണങ്ങളാ ഒന്ന് എടുത്ത് കണ്ട് മനസ്സിലാക്കി വെക്കണം അതൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങളാണെന്ന് ഓർക്കുക കണ്ടെത്തിൽ പഠനം ഡിസ്കവറി ഓഫ് ലേണിംഗ് ആരുടേതാണെന്നാണ് ചോദിച്ചത് ആൽപോട്ട് ജീൻ പിയാഷെ അടുത്തത് ജെറോമെസ് ആയിരിക്കും നാലാമത്തെ ഓപ്ഷൻ ഏതാ നമുക്ക് നോക്കാം ആൽബർട്ട് ബന്ധൂലെ ഇവരുടെയൊക്കെ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് ഉണ്ട് എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇത് വളരെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് അടുത്തത് അതുപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയകൾ ഇനിയും ചോദിക്കാം കേട്ടോ ഇത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ചോദിക്കാം രണ്ട് മൂന്ന് കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട കുറേ ഏരിയകൾ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്താൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂട്ടത്തിൽ പെടാത്തത് ഏത് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം സഹവർത്തിത പഠനം സ്കഫ് ഹോൾഡിംഗ് നിരീക്ഷണം ശരിയായത് ഓർത്തു വെക്കുക ആരുടേതാ നമുക്ക് ഓർക്കുക പൈ കോഡ് ഓർക്കുക ഈ പഴയ വീഡിയോ ഒക്കെ സൗണ്ട് കുറവാണ് ഒക്കെ വെച്ച് കേട്ടെങ്കിലും മനസ്സിലാവുള്ളൂ അന്ന് ഇത്രയും നമ്മൾ വ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിക്രമീകൃത ബോധന സിദ്ധാന്തം അടുത്ത ചോദ്യം അതിനകത്ത് സംബന്ധവാദം ഓപ്പറേഷൻ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് അനുബന്ധനം സൂചന പഠനം സൈൻ ലേണിംഗ് ഒക്കെ ഓർത്ത് വെക്കുക സൈൻ ലാംഗ്വേജ് കണ്ണു കാണാത്തവരൊക്കെ ഉപയോഗിക്കണമൊക്കെ ഓർക്കണം പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമുണ്ട് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമുണ്ട് ഉണ്ട് അതുപോലെ കോഗ്നേറ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ട് ഗസ്റ്റാൾട്ടിൻ്റെ ആളുകളാരൊക്കെ വെർത്തിമർ കോഹ്ലർ കോഫ്ക സാമൂഹ്യ നിർമ്മിതിവാദിയാണ് വൈഗോഡ്സ്കി ജെബി വാട്സൺ തൊണ്ടേക്ക് പൗലവ് ഇവരൊക്കെ ബിഹേവിയറിസ്റ്റുകളാണ് ഓർത്ത് വെക്കണം കേട്ടോ കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാപനം നല്ല ചോദ്യമാണ് എന്തായാലും ഒരു ബുദ്ധിമാപനം എന്നൊരു ചോദ്യം ഉറപ്പാണ് അല്ലേ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ ഉണ്ടല്ലോ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചാലും വേണ്ടില്ല അത് അറിഞ്ഞിരിക്കണം അത്രയേ ഉള്ളൂ തുല്യമായിരിക്കും കൂടുന്നു കുറയുന്നു ഒരു വ്യത്യാസവും വരുന്നില്ല നാൽപ്പത്തിനാല് മിനിറ്റ് സമയമെടുത്തു അല്ലേ എന്താ ആൻഡ് സോറി അങ്ങനെ അല്ലാതെ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് വിശകലനം ചെയ്യുന്നത് ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത് ദ ലാസ്റ്റ് വൺ ഫൈനൽ ബാൽ ആൻസർക്ക് ഇപ്പോൾ വരും കിട്ടിയ മാർക്ക് നോക്കണം ക്ഷണികത ചഞ്ചലത തീവ്രത സ്ഥിരത ഗേസ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കീ വെച്ച് നോക്കുക ശരിയായ ആൻസറും ഒക്കെ രേഖപ്പെടുത്തുക ടെൻഷൻ വേണ്ട ഓക്കേ ബി ഹാപ്പി ബി ഓൾവെയ്സ് ഹാപ്പി ഒന്ന് ഓർത്ത് നോക്കിയേ നമുക്കൊരു ജോലി കിട്ടിയാൽ ഉള്ള സന്തോഷം നമ്മുടെ വീട്ടുകാർക്ക് സന്തോഷം നമുക്കുള്ള കുഞ്ഞുങ്ങൾക്ക് സന്തോഷം നമ്മുടെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ആളുകൾക്ക് സന്തോഷം അറിവ് പകർന്നു കൊടുക്കുമ്പോൾ എത്രയോ ഒരു തലമുറക്ക് സന്തോഷം നല്ലൊരു അധ്യാപകനാവണ്ടേ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രമം എല്ലായ്പ്പോഴും നിങ്ങളുടെ മുന്നിൽ വേണം ആ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം അപ്പോൾ ഈ കുറച്ച് ദിവസം വരുന്ന ഈ കുറച്ച് ദിവസങ്ങളിൽ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നോൺ വെജ് ഒക്കെ ഒന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിച്ച് ടെൻഷനും ക്ഷീണമൊക്കെ അകറ്റി നിർത്തി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരു ഏകാന്തത സൃഷ്ടിച്ച് പഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നു നന്ദി എന്തെങ്കിലും പോരായ്മകളുടെ അറിയിക്ക കേട്ടോ എനിക്ക് ചെറിയ വാക്ക് നാക്കിന് ചെറിയ പ്രശ്നമുണ്ട് അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ ക്ഷമിക്കുക